തിരുവനന്തപുരത്ത് വീടിനുള്ളിൽ കയറി പെൺകുട്ടിയെ കടന്നു പിടിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിപിടിയിൽ കൊല്ലം അഞ്ചാലമൂട് സ്വദേശി ശ്യാം രാജാണ് പിടിയിലായത്. ശനിയാഴ്ച ഉച്ചയ്ക്കാണ് അതിക്രമമുണ്ടായത്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, ഇതെന്താണ് ഈ സംഭവം? എന്നായിരുന്നു ഉണ്ടായത്? ഒപ്പം തന്നെ പ്രതി എപ്പോഴാണ് പിടിയിലായത്? ഈ ശനിയാഴ്ചയാണ് തിരുവനന്തപുരം വഞ്ചൂരിന് സമീപം വീട്ടിൽ കയറി യുവാവ് പെൺകുട്ടിയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് വഞ്ചൂർ പോലീസ് ഇപ്പോൾ കൊല്ലം അഞ്ചാലമൂട് സ്വദേശി ശ്യാം രാജിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാളെ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുകയാണ്. ശനിയാഴ്ച ഈ പെൺകുട്ടി വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സമയത്താണ് ഒരു യുവാവ് വീട്ടിലേക്ക് കടന്നു വരികയും പളനിയിൽ പോകാൻ ഭിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. പെൺകുട്ടി പണവുമായി എത്തുമ്പോൾ ഇയാൾ കടന്നു പിടിക്കുകയായിരുന്നു. തുടർന്ന് പെൺകുട്ടി കുതിറി ഓടി പുറത്തേക്ക് ഓടി തൊട്ടടുത്ത വീട്ടിലേക്ക് കയറി. അപ്പോഴേക്കും ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. ഈ യുവാവിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ആ CCTV ദൃശ്യങ്ങൾ അടിസ്ഥാനമാക്കി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇയാൾ കൊല്ലം സ്വദേശി ശ്യാംരാജാണെന്ന് തിരിച്ചറിയുകയും അവിടെ നിന്ന് ഇയാളെ കസ്റ്റഡി എടുക്കുകയും ചെയ്തത്. അനന്തൻ, മറ്റേതെങ്കിലും തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണോ ഈ യുവാവ്? ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്നുള്ള കാര്യമൊക്കെ പോലീസ് ഇപ്പോൾ പരിശോധിക്കുകയാണ്. കാരണം തിരുവനന്തപുരം നഗരത്തിൽ പലപ്പോഴായി യുവതികൾക്കെതിരെ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നടന്നിട്ടുണ്ട്. ചില കേസുകളിൽ ഇതുവരെ പ്രതിയെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത്തരം ഈ നഗരത്തിൽ നടന്ന അക്രമ സംഭവങ്ങളുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ എന്നുള്ള കാര്യം വഞ്ചൂർ പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ കഴിഞ്ഞ അടുത്തിടെയാണ് വഞ്ചൂരിൽ റോഡിൽ ഒരു യുവതി ആക്രമിക്കപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട് പ്രതിയെ പിടിച്ചിരുന്നു. പക്ഷെ മറ്റു ചില കേസുകളിൽ പ്രതികളെ കണ്ടെത്താനുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്ത്രീകൾക്കെതിരെ സ്ഥിരം അതിക്രമം നടത്തുന്നയാളാണോ എന്നുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ഏതായാലും പക്ഷേ ഇത് കുറച്ചുകൂടി ഞെട്ടിപ്പിക്കുന്ന സംഭവമായിരുന്നു. കാരണം വീട്ടിൽ പെൺകുട്ടി ഒറ്റയ്ക്കാണ് എന്ന് തിരിച്ചറിഞ്ഞ പെൺകുട്ടിയെ വീട്ടിൽ വെച്ച് തന്നെ ആക്രമിക്കാനാണ് ഈ യുവാവ് ശ്രമിച്ചത്. അതിനൊപ്പം തന്നെ ഇയാൾ ആ വീട്ടിൽ മാത്രമാണോ അന്ന് പോയത്, മറ്റേതെങ്കിലും വീടുകളിൽ സമാനമായ രീതിയിൽ അതിക്രമം നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ശരി, ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.